ഇവിടെയുള്ള നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രോബ്ലമാണ്. ഫോർ സെർവോ മെക്കാനിസംസ് വിത്ത് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഗിവൺ ബിലോ എക്സ്പ്ലെയിൻ വാട്ട് ടൈപ്പ് ഓഫ് ഇൻപുട്ട് സിഗ്നൽ ഗീവ് റൈസ് ടു എ കോൺസ്റ്റന്റ് സ്റ്റഡി സ്റ്റേറ്റ് എറർ ആൻഡ് കാൽക്കുലേറ്റ് ദ വാല്യൂസ്. നമുക്ക് ജി ഓഫ് എസ് നമുക്ക് മൂന്ന് തന്നിട്ടുണ്ട്. ഇതൊക്കെ 20 × s + 2 / s × s + 1 × s + 3 ബി ജി ഓഫ് എസ് ഈസ്ഇക്വൽ ടു 10 / s + 2 × s + 3 ആൻഡ് സി ജി ഓഫ് എസ് ഈസ്ഇക്വൽ ടു 10 / s² × s + 1 × s + 2 അപ്പോൾ നമുക്ക് ഫസ്റ്റ് ജി ഓഫ് എസ് എടുക്കാം, അതായത് 20 × s + 2 / s × s + 1 × s + 3 ഇവിടെ നമുക്ക് എച്ച് ഓഫ് എസ് ഈസ് ഈക്വൽ ടു, അത് ഫീഡ്ബാക്ക് നമുക്ക് യൂണിറ്റി ഫീഡ്ബാക്കാണ് നമുക്ക് അസ്യൂം ചെയ്യാം. അതായത് എച്ച് ഓഫ് എസ് ഈസ് ഈക്വൽ ടു 1. ഇനി നമുക്ക് ഡിനോമിനേറ്ററിൽ കണ്ടാ ഇവിടെ ഒരു എസ് ഉണ്ട്. അപ്പോൾ എസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്ത് പറയാം, അവിടെ ഒറിജിനിൽ ഒരു പോൾ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ വരുമ്പോൾ സിസ്റ്റം എന്ന് പറയുന്നത് ടൈപ്പ് 1 സിസ്റ്റമാണ്. അപ്പോൾ ടൈപ്പ് 1 സിസ്റ്റം നമുക്ക് കോൺസ്റ്റന്റ് വാല്യൂ എപ്പോഴായിരിക്കും വരിക, അവിടെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് റാമ്പ് ഇൻപുട്ട് കൊടുക്കുമ്പോഴായിരിക്കും അത് കോൺസ്റ്റന്റ് ആണത്. അപ്പോൾ അവിടെ നമ്മൾ വെലോസിറ്റി അതർ കോൺസ്റ്റന്റ് ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ അവിടെ ESS ഈസ് ഈക്വൽ ടു 1/kV, അതായിരിക്കും നമ്മുടെ ഇക്വേഷൻ വരിക. നമ്മൾ ആദ്യം kV കണ്ടുപിടിക്കണം. അപ്പോൾ kV എന്ന് പറയുന്നത് ലിമിറ്റ് s → 0 s × g(x)h എടുക്കുക. hf 1 ആണല്ലോ, അപ്പോൾ ലിമിറ്റ് s → 0 s × g(x)ന് പകരം 20 × s + 2 / s × s + 1 × s + 3 കൊടുക്കുക. അവിടെ hf 1 ആണ്. അപ്പോൾ അവിടെ എന്തുണ്ടാവും, ഈ s അവിടെ വെട്ടിപ്പോകും. അപ്പോൾ നമുക്ക് എന്നിട്ട് ലിമിറ്റ് കൊടുക്കാൻ പോകണം. അപ്പോൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്തുണ്ടാവും, 20 × 0 + 2 ഇവിടെ 0 + 1 ഇവിടെ 0 + 3 എന്ന് വരും. അപ്പോൾ അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് വരും, 20 × 2/3 എന്ന് വരും, അതായത് 40/3. ഇതാണ് kV എന്ന് പറയുന്നത്. അപ്പോൾ ഈ എസ് സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത് 1/kV ആണ്. അപ്പോൾ അവിടെ 3/40 എന്ന് നമുക്കവിടെ വരും. ഇനി സെക്കൻഡ് ജി ഓഫ് എസ് നമുക്ക് നോക്കാം, അതായത് 10 / s + 2 × s + 3. ഇവിടെ നമുക്ക് എസിൻ്റെ ടേം ഒന്നും വരുന്നില്ല ഡിനോമിനേറ്റർ, അതായത് എസ് മാത്രം. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് അവിടെ ഒറിജിനിൽ ഒറ്റ പോളില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ നമുക്കൊരു ടൈപ്പ് 0 സിസ്റ്റം എന്ന് നമുക്കവിടെ പറയാം. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് അവിടെ കോൺസ്റ്റന്റ് സ്റ്റഡി സ്റ്റേറ്റ് എറർ വരാം. ഇപ്പോൾ ESS എന്ന് പറയുന്നത് ഇക്വേഷൻ വരുന്നത് 1/1 + kP ആണ്. അപ്പോൾ നമ്മളവിടെ ആദ്യം kP കണ്ടുപിടിക്കണം, അതായത് പൊസിഷൻ എറർ കോൺസ്റ്റന്റ്. അപ്പോൾ ലിമിറ്റ് s → 0 g(x)h ആണ് അവിടെ kP എന്ന് പറയുന്നത്. ഇപ്പോൾ g(x) നമുക്ക് തന്നിട്ടുണ്ടല്ലോ, അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലിമിറ്റ് s → 0 (10/s + 2 × s + 3). ഇനി നമ്മളിവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുക, 0 കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ എന്ത് വരും, 10/2 × 3 എന്ന് പറയുമ്പോൾ അവിടെ എന്താ 10/6 എന്ന് വരും. നമുക്ക് 5/3 നമുക്ക് അവിടെ എഴുതാം. ഇനി ESS എന്ന് പറയുന്നത് 1/1 + kP ആണ് സ്റ്റഡി സ്റ്റേറ്റ് എറർ. നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/1 + 5/3 വരും. ഇവിടെ LCM എടുക്കുമ്പോൾ എന്ത് വരും, അവിടെ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8/3 എന്ന് വരും. അപ്പോൾ 1/8/3 എന്ന് പറയുന്നത് എന്താ വരാം, 3/8. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് വരുന്നത് 0.375 നമുക്കവിടെ വരും. ഇനി അടുത്ത ജി ഓഫ് എസ് എടുക്കാം, അതായത് 10/s² × s + 1 × s + 2 ആണ്. നമ്മളിവിടെ എച്ച് എഫ് എസ് എന്ന് പറയുന്നത് 1 ആയിട്ട് അസ്യൂം ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എന്താണ് ഇവിടെ s² വരുന്നുണ്ട് അല്ലേ, അതായത് ഒറിജിനിൽ 2 പോൾ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ സിസ്റ്റത്തിൽ നമുക്കവിടെ ടൈപ്പ് 2 സിസ്റ്റം എന്ന് നമുക്കവിടെ പറയാം. അപ്പോൾ അങ്ങനെ ടൈപ്പ് 2 സിസ്റ്റത്തിൽ നമ്മൾ പാരബോളിക് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് അവിടെ എന്താ സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആവുള്ളൂ. അപ്പോൾ അവിടെ ESS എന്ന് പറയുന്നത് 1/kA ആണ് നമുക്കവിടെ വരാം. അപ്പോൾ നമ്മളവിടെ കണ്ടുപിടിക്കേണ്ടത് ഏതായിരുന്നു, അവിടെ kA നമ്മളവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ kA = ലിമിറ്റ് s → 0 (s²) × g(x)h ആണ്. അപ്പോൾ ലിമിറ്റ് s → 0 (s²) ഇവിടെ g(x)ന്റെ പകരം നമ്മളവിടെ 10/s² × s + 1 × s + 2 നമ്മളവിടെ കൊടുത്തു. hf പിന്നെ 1 ആണ്. അപ്പോൾ അവിടെ ഈ s² അവിടെ ക്യാൻസൽ ചെയ്തിട്ടു. ഇനി നമ്മളവിടെ ലിമിറ്റ് കൊടുക്കണം. അപ്പോൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ എസിന് 0 കൊടുക്കുക, ഇവിടെയും 0 കൊടുക്കുക. അപ്പോൾ അവിടെ 10/1 × 2 എന്ന് വരും, അതായത് 10/2 എന്ന് നമുക്കവിടെ വന്നു. അപ്പോൾ 10/2 എന്ന് പറയുമ്പോൾ 5 ആണ് വരുന്നത്. അപ്പോൾ നമുക്കവിടെ kA കിട്ടി. kA നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവിടെ ESS എന്ന് പറയുന്നത് 1/kA ആണ്. അപ്പോൾ 1/5 എന്ന് പറയുമ്പോൾ അവിടെ 0.2 വരും. ഇങ്ങനെയാണ് നമ്മളവിടെ സ്റ്റഡി സ്റ്റേറ്റ് എറർ കണ്ടുപിടിക്കുക.